മഹാരാഷ്ട്രയിലെ ഔറംഗബാദിന് സമീപമുള്ള ദൗളത്താബാദ് കോട്ടയിലാണ് ഞാനിപ്പോൾ. രാവിലെ ഔറംഗബാദിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നും ഒരു കാർ വിളിച്ച് ദൗളത്താബാദിലേക്ക് എത്തുകയായിരുന്നു. എല്ലോറ ഗുഹകൾ കാണാൻ പോകുന്ന വഴിക്കാണ് ഈ സ്ഥലത്തെത്തിയിരിക്കുന്നത്. ധാരാളം ടൂറിസ്റ്റുകൾ രാവിലെ തന്നെ കോട്ട കാണാൻ എത്തിയിരിക്കുന്നു. കോട്ടയുടെ കാലാകോട്ട് എന്ന ഭാഗത്തേക്കാണ് ഇപ്പോൾ കയറിയെത്തുന്നത്. വളരെ വിസ്തൃതമായ ഒരു പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുകയാണ് കോട്ട. ഇപ്പോൾ തന്നെ അര കിലോമീറ്ററിലേറെ നടന്നാണ് മലയുടെ താഴ്വാരത്തുള്ള ഈ കാലാകോട്ട് എന്ന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത്. കോട്ടയ്ക്കകത്തേക്ക് ഇനിയും കയറിപ്പോകാം. ഈ കോട്ടയിലെ രാജകീയ വാസയിടമായിരുന്നു കാലാകോട്ട്. രണ്ട് ലെയർ മതിൽക്കെട്ടുകളുടെ സുരക്ഷയുള്ള ഒരു ഭാഗമാണിത്. ദൗളത്താബാദ് കോട്ട ഡൽഹി സുൽത്താനേറ്റിന്റെ ആസ്ഥാനമായിരുന്ന കാലത്ത് സുൽത്താൻ മുഹമ്മദ് ബിൻ തുക്ലക് വസിച്ചിരുന്നത് ഇവിടെയായിരുന്നു. രാജകീയ കൊട്ടാരങ്ങളിലേക്കുള്ള ഒരു പ്രവേശന കവാടം മാത്രമാണ് ഇവിടം. വാതിലിലൂടെ നോക്കുമ്പോൾ നേരെ മുന്നിൽ ചാന്ദ് മിനാർ കാണാം. കുത്തബ് മിനാറിനെ അനുകരിച്ചുണ്ടാക്കിയ ഗോപുരം. ഇവിടെ നിന്നും പടവുകൾ മുകളിലേക്ക് നീണ്ടു പോവുകയാണ്. വേണമെങ്കിൽ അവിടേക്ക് നടക്കാം. പക്ഷേ മുകളിലേക്ക് പോയാൽ ഇന്ന് ഉച്ചവരെയുള്ള സമയം പോകും. ഒരിടത്ത് വലിയൊരു കൽഭരണി മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്നു. എന്തിൻ്റെയോ സംഭരണിയാണ്. ഏതായാലും ഞാൻ ഇവിടെ വച്ച് കോട്ടയിലെ യാത്ര മതിയാക്കാമെന്ന് തീരുമാനിച്ചു. ഡെക്കാൻ പ്രദേശം ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നപ്പോൾ ബ്രിട്ടീഷ് ഓഫീസർമാരുടെ ഒരു സുഖവാസ കേന്ദ്രമായിരുന്നു ഈ കോട്ട. അന്ന് ഹൈദരാബാദിലെ നൈസാംമാരായിരുന്നു ഇതിന്റെ ഉടമസ്ഥർ. ഇത് ഹേമാദ് പന്തി ക്ഷേത്രമാണ്, കോട്ടയിലെ പല ക്ഷേത്രങ്ങളിൽ ഒന്ന്. ഇനി ഞാൻ തിരികെ നടക്കുകയാണ്. ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും സൈനിക കേന്ദ്രങ്ങളും മാത്രമല്ല, പ്രാധാന്യമാർന്ന ഒരു ജയിലുമുണ്ടായിരുന്നു ഈ കോട്ടയിൽ. ഒരു രാജകീയ തടവറ. ചാന്ദിനി മഹൽ എന്നായിരുന്നു അതിന്റെ പേര്. ഹൈദരാബാദിലെ ഗോൽക്കൊണ്ട സുൽത്താൻ അബ്ദുൽ ഹസൻ കുത്തബ് ഷാ തടവിൽ കഴിഞ്ഞത് ചാന്ദിനി മഹലിലായിരുന്നു. മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ആജ്ഞ അനുസരിച്ചാണ് കുത്തബ് ഷായെ ഇവിടുത്തെ ജയിലിലടച്ചത്. 12 വർഷം തടവറയിൽ കിടന്ന അദ്ദേഹം ഇവിടെ വെച്ചു തന്നെയാണ് മരിച്ചതും. അതോടെ ഗോൽക്കൊണ്ട സുൽത്താനേറ്റിനും അവസാനമായി. ഇങ്ങനെയുള്ള നിരവധിയായ ചരിത്രകഥകളാണ് ഈ ദൗളത്താബാദ് കോട്ടയ്ക്ക് പറയാനുള്ളത്. പല രാജവംശങ്ങൾ ഈ കോട്ടയെ സ്വന്തമാക്കിയിരുന്നു. അവരെല്ലാം കോട്ടയിൽ പല കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പല കാലത്ത് നിലനിന്ന വാസ്തുവിദ്യാ ശൈലികളുടെ ഒരു മേളനം ഇവിടെ കാണാം. രജപുത്ര ശൈലിയും ഇൻഡോ പേർഷ്യൻ ശൈലിയും മുഗൾ ശൈലിയും മറാത്ത ശൈലിയുമെല്ലാം അതിൽ ഉൾപ്പെടുന്നു. പല സുൽത്താൻമാരുടെയും സ്ഥാനാരോഹണവും പലരുടെയും യുദ്ധപരാജയവും കീഴടങ്ങലും കണ്ട കോട്ടയാണിത്. കോട്ടയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവിടെ ചില കച്ചവടക്കാരുണ്ട്. രസകരമാണ് കച്ചവടങ്ങൾ. സാധാരണ കാണുന്നത് പോലെ മണലിലിട്ട് കടല തത്സമയം വറുത്തു നൽകുകയല്ല, വലിയൊരു പോളിത്തീൻ കവറിൽ വറുത്ത കടല നിറച്ചു വച്ചിരിക്കുന്നു. അതിനു മുകളിൽ കനലിട്ട് ഒരു പാത്രവുമുണ്ട്. പാത്രത്തിനടിയിലുള്ള കടലയ്ക്ക് നല്ല ചൂടുണ്ടാവുമല്ലോ, അതാണ് ആവശ്യക്കാർക്ക് നൽകുന്നത്. കല്ലുമാലകളും മറ്റും വിൽക്കുന്നവരാണ് മറ്റൊരു കൂട്ടർ. എനിക്കിതിലൊന്നും താല്പര്യമില്ലെന്നറിഞ്ഞതോടെ കച്ചവടക്കാരൻ എന്നെ ഉപേക്ഷിച്ചു. ഇപ്പോഴും കുട്ടികളുടെ വലിയ സംഘങ്ങൾ ഈ ചരിത്രസ്ഥലം കാണാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം ടൂറിസ്റ്റുകളും. അവിടെ നിന്നും ഞങ്ങൾ യാത്രയായി. ഗംഗാറാം എന്ന ഡ്രൈവറാണ് കാർ ഓടിക്കുന്നത്. ഇനി നേരെ എല്ലോറ ഗുഹാ സമുച്ചയത്തിലേക്കാണ് യാത്ര. അവിടേക്കുള്ള യാത്രയിൽ ഇപ്പോൾ മുന്നിൽ കാണുന്ന ആ മല കയറിയിറങ്ങണം. പശ്ചിമഘട്ട മലനിരകൾ ഏതാണ്ട് വന്ന് അവസാനിക്കുന്ന ഭാഗങ്ങളാണ് ഇവിടം. ചെറിയ ചെറിയ മലകൾ അങ്ങിങ്ങായുണ്ട്. ഒറ്റപ്പെട്ട പാറകൾ പോലെ ഉയർന്നു നിൽക്കുകയാണവ. അത്തരം മലകളിലാണ് അജന്ത എല്ലോറ ഗുഹകളൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ദൗളത്താബാദിൽ നിന്നും എല്ലോറയിലേക്ക് 14.5 കിലോമീറ്ററാണ് ദൂരം. ധാരാളം ടൂറിസ്റ്റുകളും ചരിത്ര കുതുകികളും പതിവായി സഞ്ചരിക്കുന്ന വഴിയാണിത്. പലയിടത്തും ഇത്തരം കോട്ടവാതിലുകൾ കാണാം. ഒരു കാലത്ത് രാജഭരണത്തിന്റെ സുപ്രധാന കേന്ദ്രമായിരുന്നല്ലോ ഇവിടം. അക്കാലത്തെ ധാരാളം നിർമ്മിതികൾ ഇവിടെ പലയിടത്തായി ഉണ്ട്. മലകയറ്റം ആരംഭിക്കുകയാണ്. വലിയൊരു മലയൊന്നുമല്ല. ചുരംപാത പോലുള്ള വഴിയിലൂടെയാണ് ഇനി കുറച്ചു ദൂരം പോകുന്നത്. ഇങ്ങനെ കാണുമ്പോൾ വരണ്ട മലകളുടെ ഭൂമികയാണെങ്കിലും ഒരു കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്നവർ
വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരിടമാണ് ഈ ഔറംഗബാദ് പ്രദേശം. ഇവിടം കേന്ദ്രീകരിച്ചാണ് വിശാലമായ ഡെക്കാൻ പ്രദേശം കീഴടക്കാൻ പല രാജവംശങ്ങൾ മുതിർന്നത്. എന്റെ ഡ്രൈവർ ഗംഗാറാം ആളൊരു രസികനാണ്, നല്ലൊരു കച്ചവടക്കാരൻ കൂടിയാണ് ആൾ. യാത്രക്കിടെ പറഞ്ഞു പ്രോത്സാഹിപ്പിച്ച് എന്റെ അടുക്കൽ പല സാധനങ്ങളും വിൽക്കാൻ ശ്രമിക്കാറുണ്ട് ഗംഗാറാം. മലമ്പാതയിലൂടെയാണ് യാത്ര. ഈ മല കയറിയിറങ്ങണം എല്ലോറ ഭാഗത്തേക്കെത്താൻ. തിരക്കില്ലാത്ത പാതയാണ്. 1500 വർഷം മുൻപ് മുതൽ തന്നെ ജനവാസമുണ്ടായിരുന്ന പ്രദേശങ്ങളാണിത്. ജൈനമതത്തിനും ബുദ്ധമതത്തിനും ഹിന്ദുമതത്തിനും നല്ല വേരോട്ടമുണ്ടായിരുന്ന നാട്. പോകുന്ന വഴിക്ക് ഇവിടെ ഒരു സിൽക്ക് ഷോറൂമുണ്ട്. പൈഠനി സിൽക്ക് മാൾ എന്ന് ബോർഡ് വെച്ച വലിയൊരു കെട്ടിടം. പൈഠനി സിൽക്ക് ഈ പ്രദേശത്തിന്റെ തനതു തുണിയാണ്. പട്ടുസാരികളാണ് പ്രധാനം. അതിന്റെ ഷോറൂമിലേക്ക് ഗംഗാറാം നിർബന്ധപൂർവം എന്നെ കയറ്റിയതാണ്. കയറേണ്ട എന്ന് ഞാൻ പറഞ്ഞെങ്കിലും വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാൻ ഗംഗാറാം നിർബന്ധിക്കുകയായിരുന്നു. കെട്ടിടത്തിൽ ഒരു ഭാഗത്ത് ഏതാനും തറികൾ വച്ചിരിക്കുന്നു. വെറും പ്രദർശന വസ്തുവാണ്. നെയ്ത്തുകാരൊന്നും ഉണ്ടാവില്ല. കടയുടെ ഉടമസ്ഥൻ തന്നെ ഇറങ്ങിവന്ന് എനിക്കത് വിവരിച്ചു തന്നു. പൈഠനി സിൽക്കിന്റെ ചരിത്രം തന്നെയാണ് പറയുന്നത്. പൈഠനി എന്നത് ഔറംഗബാദിലെ പഴയൊരു ഗ്രാമത്തിന്റെ പേരാണ്. 2000 വർഷം മുൻപ് മുതൽ തന്നെ നെയ്ത്തുകാരുടെ ഗ്രാമമായിരുന്നു അത്. ആദിമകാലത്ത് പരുത്തിയും സ്വർണ്ണനൂലും ഉപയോഗിച്ചാണ് പൈഠനിക്കാർ തുണി നെയ്തിരുന്നത്. 2000 വർഷം മുൻപ് ഗ്രീക്കുകാരും റോമക്കാരും പൈഠനിയിൽ വന്ന് തുണി വാങ്ങിക്കൊണ്ടു പോയിരുന്നു. ഇത്തരമൊരു സാരി നെയ്തെടുക്കാൻ 2 മാസത്തെ അധ്വാനമുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. താഴെ വെച്ചിരിക്കുന്ന ചിത്രങ്ങളുടെ ഡിസൈനിലാണ് സാരി നെയ്യുക. ഏതാണ്ട് 1000 നൂലുകളാണ് വീതിപ്പാടിൽ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ വേണ്ടത്. അതിങ്ങനെ പിറകോട്ട് നീണ്ടുകിടക്കും. ആ നൂലുകൾക്കിടയിലൂടെ ഡിസൈൻ അനുസരിച്ച നിറങ്ങളിലുള്ള നൂല് ചുറ്റിയ ഓടങ്ങൾ പായിച്ചാണ് സാരി നെയ്തെടുക്കുന്നത്. ഇത് പഞ്ച് കാർഡുകളാണ്. ഇത്തരം പഞ്ച് കാർഡുകളാണ് സാരിയുടെ ഡിസൈൻ തീരുമാനിക്കുന്നത്. ജക്കാർഡ് എന്നും പറയും ഇതിന്. മുൻപ് വാരണാസിയിലെ ചില നെയ്ത്ത് കേന്ദ്രങ്ങളിൽ പോയപ്പോഴും ഇത്തരം പഞ്ചിങ് കാർഡുകൾ കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. ഒന്നും തന്നെ വാങ്ങില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിലും ഷോറൂമിനകത്തേക്ക് എന്നെ നിർബന്ധപൂർവം കൂട്ടിക്കൊണ്ടുപോയി. വാങ്ങേണ്ട, വീഡിയോയിൽ കാണിച്ചാൽ മതി, ഇത് നാട്ടുകാർ കാണട്ടെ എന്നായി കടയുടമ. പൈഠനി സാരിയിൽ മയിലിന്റെയും തത്തയുടെയും ചിത്രങ്ങൾ നിർബന്ധമാണ്. അത് ഇവരുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണത്രേ. ആ ചിത്രങ്ങൾ കാണിച്ചു തന്നു. പല നിറങ്ങളിലും ഡിസൈനുകളിലുമുള്ള സാരികളുണ്ട്. 10,000 രൂപയ്ക്ക് മുകളിലാണ് മിക്കതിന്റെയും വില. 1,00,000 രൂപ വരെ വിലയുള്ള സാരികൾ ഇതിലുണ്ടെന്നാണ് കടയുടമ പറയുന്നത്. കുറെയേറെ സാരികൾ അദ്ദേഹം എന്നെ വിടർത്തി കാണിച്ചു തന്നു. ഞാൻ ഇതൊന്നും വാങ്ങില്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ. ചില സാരികളിൽ താമരയുടെയും മറ്റു പൂക്കളുടെയും ചിത്രങ്ങളുണ്ട്. പൂക്കൾ നിർബന്ധമില്ല. എന്നാൽ എല്ലാ സാരിയിലും ചെറുതായിട്ടെങ്കിലും മയിലും തത്തയും ഉണ്ടാകും. 2500 വർഷത്തെ സമ്പന്നമായ ചരിത്രം പൈഠനി സാരിക്കുണ്ടെന്നാണ് ചില പുരാരേഖകൾ വ്യക്തമാക്കുന്നത്. ആദിമകാലത്ത് രാജാക്കന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പൈഠനി തുണി നെയ്തിരുന്നത്. ഹിന്ദുമതവും ബുദ്ധമതവുമായി ബന്ധപ്പെട്ട പുരാരേഖകളിൽ വരെ പൈഠനി തുണിയെപ്പറ്റി പരാമർശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ദേവവസ്ത്ര അഥവാ ദേവന്മാരുടെ വസ്ത്രമെന്ന ഒരു പേരുമുണ്ട് ഇതിന്. 18-ാം നൂറ്റാണ്ടിൽ മറാത്തയിലെ പേഷ്വാമാരാണ് പൈഠനി തുണിയെയും നെയ്ത്തുകാരെയും സംരക്ഷിച്ച് നിലനിർത്തിയത്. മറാത്ത ഭരിച്ച മാധവറാവ് പേഷ്വാ പൈഠനി തുണികളുടെ വലിയ ആരാധകൻ കൂടിയായിരുന്നു. സാരിയുടെ കരകളിലും മുന്താണിയിലുമാണ് നെയ്ത്തുകാരുടെ കരവിരുത് മുഴുവൻ പ്രതിഫലിക്കുന്നത്. അത് നെയ്തെടുക്കാൻ എത്രയോ ദിവസങ്ങൾ തന്നെ വേണ്ടി വന്നിരിക്കുമെന്ന് അത് കാണുമ്പോൾ മനസ്സിലാവും. മനുഷ്യരുടെ അധ്വാനമാണ് അതിഗംഭീരമായ കരകൗശലം. കുറെ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം ഞാൻ അവിടെ നിന്നിറങ്ങി. പൈഠനി സാരിയുടെ പ്രത്യേകതകൾ മലയാളികളെ അറിയിക്കാമെന്ന് കടക്കാരന് വാഗ്ദാനം നൽകിയാണ് യാത്ര പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഗംഗാറാമിന് വലിയ നിരാശയായി. എന്തെങ്കിലും കച്ചവടം നടന്നാലല്ലേ അദ്ദേഹത്തിന് ഗുണമുള്ളൂ. പക്ഷേ ഗംഗാറാം നീരസമൊന്നും പ്രകടിപ്പിക്കുന്നില്ല. ആൾ സരസനാണ്. ഇടയ്ക്കിടെ ഇങ്ങനെ ഹാൻഡിക്രാഫ്റ്റ് കേന്ദ്രങ്ങളും വില്ലേജ് ഇൻഡസ്ട്രികളുമെല്ലാം കാണാം.
ഔറംഗബാദ് എയർപോർട്ടിൽ വന്നിറങ്ങി എല്ലോറ ഗുഹ കാണാൻ പോകുന്ന ടൂറിസ്റ്റുകളുടെ ഒരു പാതയാണിത്. വളരെ പഴക്കമുള്ള പാതയാണെന്ന് ഇത് കാണുമ്പോഴേ മനസ്സിലാവും. ഓരങ്ങളിൽ നിൽക്കുന്ന മരങ്ങളുടെ പ്രായം അതിന് തെളിവാണ്. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ രണ്ടക്ഷരങ്ങൾ മാത്രം. ഫോൺ 999-5444-222. കുറെ ചെന്നുകഴിഞ്ഞപ്പോൾ മലയിറക്കം തുടങ്ങുകയായി. കയറി വന്ന മലയുടെ മറുഭാഗത്തെ ഇറക്കം. ഈ മലയുടെ താഴ്വാരത്താണ് എല്ലോറ ഗുഹകളുള്ളത്. 6-ാം നൂറ്റാണ്ടിലാണ് ഈ മലയുടെ ചെരുവിൽ എല്ലോറ ഗുഹകൾ നിർമ്മിതമാവുന്നത്. അക്കാലത്ത് തന്നെ സംസ്കാര സമ്പന്നരായ ഒരു ജനത വസിച്ചിരുന്ന പ്രദേശമാണിവിടം. എല്ലൂർപുരം എന്നായിരുന്നു അന്നിവിടം അറിയപ്പെട്ടിരുന്നത്. മഹാഭാരതത്തിൽ പരാമർശിക്കുന്ന ഇൽവാല, വാദാപി എന്നീ അസുര സഹോദരന്മാർ ഡക്കാൻ മേഖല പങ്കിട്ടെടുത്തിരുന്നുവെന്നാണ് ഹൈന്ദവ വിശ്വാസം. അതിൽ ഇൽവാലയുടെ രാജ്യമായിരുന്നത്രേ എല്ലൂർപുരം. കഥയോർത്തിരിക്കെ കാർ എല്ലോറയിലേക്കെത്തി. ടൗൺ ആകെ ബഹളമയമാണ്. ഇക്കാണുന്ന ശില്പം എല്ലോറ കേവ്സിലേക്കുള്ള കവാടത്തിനടുത്താണ്. പക്ഷെ ഞങ്ങൾ ആദ്യം അവിടേക്കല്ല പോകുന്നത്. ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, കൃഷ്ണേശ്വര ക്ഷേത്രം. 12-ാം ജ്യോതിർലിംഗ ക്ഷേത്രമാണത്. അവിടെ നിന്ന് കണ്ടിട്ട് എല്ലോറ ഗുഹയിലേക്ക് വരാമെന്നാണ് തീരുമാനം. അങ്ങനെ കൃഷ്ണേശ്വര ക്ഷേത്രത്തിനു മുന്നിലേക്ക് വണ്ടി വിട്ടു. ഇതാണ് മെയിൻ റോഡിൽ നിന്നും ആ ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന ഭാഗം. വഴിയോരങ്ങൾ ഒരു ക്ഷേത്രനഗരത്തിന്റെ എല്ലാ രൂപഭാവങ്ങളും തികഞ്ഞതാണ്. ഡൽഹി സുൽത്താനേറ്റിന്റെ കാലത്തെ ഒരു നിർമ്മിതിയാണ് ഇക്കാണുന്നത്. അക്കാലത്ത് കൃഷ്ണേശ്വര ക്ഷേത്രം തകർക്കപ്പെട്ടിരുന്നു. അങ്ങേയറ്റത്ത് കാണുന്നതാണ് ക്ഷേത്രഗോപുരം. എനിക്ക് പോകേണ്ടത് അവിടേക്കാണ്. വഴിയോരങ്ങളിൽ മുഴുവൻ പൂജാദ്രവ്യങ്ങളുടെ വിൽപ്പന നടക്കുന്നു. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ പൂജാദ്രവ്യങ്ങൾക്കൊപ്പം ഒരു വാഴക്കൊമ്പ് കൂടി വയ്ക്കുന്നുണ്ട്. എല്ലാ താലങ്ങളിലും അതിങ്ങനെ പാതി വിടർത്തി ഒരു താമരമൊട്ടുപോലെയാക്കി വയ്ക്കുന്നു. താലത്തിൽ പ്രധാന സ്ഥലത്ത് പൂക്കളോടൊപ്പം അത് നാട്ടിവെക്കുകയാണ്. എല്ലാവരുടെയും കൈകളിലുള്ള പൂജാപുഷ്പത്തട്ടിൽ അങ്ങനെ ഒരു വാഴക്കൂമ്പുണ്ട്. പിന്നെ ചില പഴങ്ങളും പൂക്കളും കുങ്കുമവും. സ്ത്രീകളും പുരുഷന്മാരുമെല്ലാമായ തീർത്ഥാടകർ ഒരു താലവും വാങ്ങിയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. പൂത്തട്ടിന്റെ കച്ചവടമാണ് ഇവിടെ ഏറ്റവും അധികം നടക്കുന്നത്. കുറെ ആളുകൾ അതിന്റെ കച്ചവടത്തിന് ഇരിക്കുന്നുമുണ്ട്. ഞാൻ വീണ്ടും മുകളിലേക്ക് നടന്നു. കൂവളത്തിന്റെ ഇലയാണ് മറ്റൊരു പൂജാദ്രവ്യം. ശിവക്ഷേത്രമായതിനാലാണ് അത്. കടകളൊന്നും വലിയ ചന്തമുള്ളതല്ലെങ്കിലും അങ്ങകലെ മനോഹരമായ ക്ഷേത്രഗോപുരം കാണാം. ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളുടെ മാതൃകയിലുള്ളതാണ് അത്. രുദ്രാക്ഷമാലയും ചെറിയ ശിവലിംഗങ്ങളും ദൈവചിത്രങ്ങളും മറ്റും വിൽക്കുന്ന അനേകം കടകൾ. ഒരു സാധാരണ തീർത്ഥാടന കേന്ദ്രത്തിൽ കാണുന്ന കാഴ്ചകൾ തന്നെ. കരകൗശല വസ്തുക്കളുടെ കച്ചവടമാണ് മറ്റൊന്ന്. ചണനാരുകൊണ്ട് മനോഹരമായി നെയ്തെടുത്ത പല വലിപ്പത്തിലുള്ള ബാഗുകൾ അതങ്ങനെ കുലകുലയായി തൂക്കിയിട്ടിരിക്കുന്നു. സമീപ ഗ്രാമങ്ങളിലെ ആളുകൾ നെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാവാം. ഭംഗിയായി തന്നെ അത് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ വാങ്ങാൻ തോന്നും. എല്ലാത്തിനും നല്ല പെർഫെക്ഷനുണ്ട്. പിന്നെ മാല, ശംഖ്, ദൈവചിത്രമുള്ള മോതിരങ്ങൾ എന്നിങ്ങനെ വിവിധങ്ങളായ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ. താൽക്കാലിക പന്തലുകളിലാണ് അവയൊക്കെ നിരത്തിവെച്ചിരിക്കുന്നത്. അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ഇവിടെയുള്ള കൃഷ്ണേശ്വർ മന്ദിർ. ശിവപുരാണത്തിലും സ്കന്ദപുരാണത്തിലും രാമായണത്തിലും മഹാഭാരതത്തിലും ഈ ക്ഷേത്രത്തെപ്പറ്റി പരാമർശമുണ്ട്. ഡൽഹി സുൽത്താനേറ്റിന്റെ കാലത്താണ് ആദ്യമായി ഇവിടുത്തെ ക്ഷേത്രം തകർക്കപ്പെട്ടത്. തുടർന്ന് പ്രദേശവാസികൾ അത് പുനർനിർമ്മിച്ചു. ഇങ്ങനെയുള്ള തകർക്കലും പുനർനിർമ്മിക്കലും മുഗൾ ഭരണകാലത്തും തുടർന്നു. ഇന്ന് കാണുന്ന രൂപത്തിൽ ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെടുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. 1.5 സഹസ്രാബ്ദം മുൻപ് തന്നെ കൃഷ്ണേശ്വർ ക്ഷേത്രത്തിന് ചുറ്റുമായി വലിയൊരു ഹൈന്ദവ സമൂഹം വസിച്ചിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ പുനർനിർമ്മിച്ചപ്പോഴാണ് ക്ഷേത്രത്തിന് ഇന്ന് കാണുന്ന വിധം പൂർണ്ണമായും ദക്ഷിണേന്ത്യൻ ശൈലി കൈവന്നത്. മനോഹരമായ ഗോപുരമാണ് അത്. അകത്തു കയറി ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇതാണ് ക്ഷേത്രത്തിന്റെ എൻട്രൻസ്. ഇവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്.
ക്ഷേത്രത്തിനകത്തേക്ക് ക്യാമറ പ്രവേശിപ്പിക്കാനാവില്ല. മെയിൻ എൻട്രൻസിൽ സെക്യൂരിറ്റി ചെക്കുണ്ട്. ക്യാമറയും മൊബൈൽ ഫോണും ബാഗും ചെരുപ്പുമൊക്കെ പുറത്തുവെച്ച് വേണം അകത്ത് കടക്കാൻ. അത് സാധ്യമല്ലാത്തതുകൊണ്ട് ഞാൻ അകത്ത് കയറേണ്ടെന്ന് വെച്ചു. ശിവാലയ എന്ന ഗ്രാമത്തിൽ വസിച്ചിരുന്ന കൃഷ്ണ എന്ന ശിവഭക്തയുടെ പേരിൽ നിന്നാണ് ക്ഷേത്രത്തിന് കൃഷ്ണേശ്വർ മന്ദിർ എന്ന പേര് ലഭിക്കുന്നത്. മക്കളില്ലാതിരുന്ന ആ യുവതി ഓരോ ദിവസവും ഓരോ ശിവലിംഗം നിർമ്മിച്ച് ഒരു തടാകത്തിൽ നിമഞ്ജനം ചെയ്തെന്നും അങ്ങനെ 101-ാമത്തെ ശിവലിംഗം സമർപ്പിച്ച ശേഷം അവൾക്ക് കുഞ്ഞുണ്ടായെന്നുമാണ് ക്ഷേത്രം സംബന്ധിച്ച ഒരു ഐതിഹ്യം. ക്ഷേത്രത്തിനകത്ത് കയറാൻ കഴിയാത്തതിന്റെ നിരാശയുമായി ഗംഗാറാമിന്റെ കാറിൽ കയറി ഞാൻ യാത്ര തുടർന്നു. ഇനി എല്ലോറയിലേക്ക് തിരികെ പോവുകയാണ്. കൃഷ്ണേശ്വർ ക്ഷേത്രവും എല്ലോറ ഗുഹകളുമായി 1.5 കിലോമീറ്ററിന്റെ അകലം മാത്രമേ ഉള്ളൂ. വാഹനം ഒരിടത്ത് നിർത്തി ഞാൻ ഇറങ്ങി. ഗംഗാറാം കാറിൽ കാത്തിരുന്നു കൊള്ളും. ഇതാണ് എല്ലോറ ഗുഹാക്ഷേത്രങ്ങളുടെ അകത്തേക്കുള്ള എൻട്രൻസ്. രസകരമായ ഒരു സ്ഥലമാണിത്. ചെറിയ തണുപ്പുള്ള സമയവുമാണ്. ധാരാളം ടൂറിസ്റ്റുകൾ എത്തിയിരിക്കുന്നു. ഗേറ്റ് കടന്ന് നടന്നു. ഇനി ടിക്കറ്റ് എടുക്കണം. 40 രൂപയാണ് ടിക്കറ്റ് നിരക്കെന്ന് നേരത്തെ തന്നെ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട്. 40 രൂപയുടെ ടിക്കറ്റ് എടുക്കാൻ 50 രൂപ നൽകുന്നവരോട് ബാക്കി നൽകാൻ 10 രൂപ ചില്ലറയില്ലെന്ന് പറഞ്ഞ് കൗണ്ടറിലിരിക്കുന്നയാൾ അത് തട്ടിക്കും. 50 രൂപയുമായി വരുന്ന എല്ലാവരോടുമുള്ള മറുപടി ചില്ലറയില്ലെന്ന് തന്നെയാണ്. അത് സംബന്ധിച്ച് കുറച്ചുപേർ അവിടെ ബഹളം വെക്കുന്നതും കണ്ടിരുന്നു. ടിക്കറ്റുമായി ചെല്ലുമ്പോൾ ഇവിടെ സെക്യൂരിറ്റി പരിശോധനയുണ്ട്. രാജ്യത്തിന്റെ ഏറ്റവും പുരാതനമായ ഒരു സാംസ്കാരിക സമ്പത്ത് തന്നെയാണല്ലോ എല്ലോറ ഗുഹകൾ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇതെല്ലാം സംരക്ഷിക്കുന്നത്. നാട്ടുകാർ വന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും പാതയും പരിസരവുമൊക്കെ വൃത്തികേടാക്കുമെങ്കിലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ജീവനക്കാർ അടുത്ത ദിവസമാകുമ്പോഴേക്കും എല്ലായിടവും നല്ല വൃത്തിയാക്കിയിട്ടിരിക്കും. ഇന്ത്യയുടെ ഇത്തരം പുരാതന സ്മാരകങ്ങളൊക്കെ കൃത്യമായി സംരക്ഷിക്കുന്ന കാര്യത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ അഭിനന്ദിക്കുക തന്നെ വേണം. ഇന്ത്യൻ നിലവാരത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തു തന്നെയാണ് ഇവിടമെല്ലാം. കടന്നു ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് വലിയൊരു പാറക്കെട്ടിൽ വെട്ടിമാറ്റിയതുപോലെ ഒരു ഭാഗമാണ്. അതിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി കുറേയേറെ ഗുഹകളുണ്ട്. നേരെ മുന്നിൽ ഇക്കാണുന്നതാണ് ഇവിടുത്തെ കൈലാസ ക്ഷേത്രം. അതാണ് ഈ കോംപ്ലക്സിലെ പ്രധാന നിർമ്മിതി. ഇവിടെ നിന്നും ഇടത്തേക്ക് യാത്ര ചെയ്താൽ കുറച്ചകലെ ജൈനന്മാരുടെ ഒരു ക്ഷേത്ര കോംപ്ലക്സ് ഉണ്ട്. കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഹിന്ദു ക്ഷേത്ര കോംപ്ലക്സ് ആണ്. അവിടെ നിന്നും വലതുവശത്തേക്ക് പോയാൽ ബുദ്ധക്ഷേത്രങ്ങളുമുണ്ട്. വലിയ തിരക്കാണ് ഇവിടെയെങ്ങും. എല്ലോറ ഗുഹകൾ കണ്ടിറങ്ങി വരുന്ന കുട്ടികളുടെ വലിയ സംഘങ്ങൾ. ഓരോ ദിവസവും സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ധാരാളം ആളുകൾ വന്നെത്തുന്നുണ്ട് എല്ലോറ ഗുഹകൾ കാണാൻ. വലത്തെ അറ്റത്തു നിന്നും കാഴ്ചകൾ പകർത്തി തുടങ്ങാമെന്ന് ഞാൻ തീരുമാനിച്ചു. അവിടേക്ക് നടക്കുമ്പോൾ കൈലാസക്ഷേത്രം കഴിഞ്ഞാൽ ഉടനെ കാണുന്നത് ദശാവതാര ഗുഹയാണ്. ആകെ 100-ലധികം ഗുഹകളുണ്ട് എല്ലോറയിൽ. അതിൽ 34 എണ്ണത്തിൽ മാത്രമേ ഇപ്പോൾ സന്ദർശകർക്ക് പ്രവേശിക്കാനാവൂ. 17 ഗുഹകളിൽ ഹിന്ദുക്ഷേത്രവും 12 എണ്ണത്തിൽ ബുദ്ധിസ്റ്റ് ക്ഷേത്രവും 5 എണ്ണത്തിൽ ജൈനക്ഷേത്രങ്ങളുമാണുള്ളത്. ഈ ഭാഗത്തു നിന്നുമാണ് ഗുഹകൾ തുടങ്ങുന്നത്. ബുദ്ധക്ഷേത്രങ്ങളാണ് അവിടെയുള്ളത് മുഴുവൻ. 1 മുതൽ 12 വരെയുള്ള ഗുഹകളാണ് ഇത്. ബസാൾട്ട് ശില കൊത്തിയെടുത്ത് തൂണുകളും മണ്ഡപങ്ങളും എല്ലാമുള്ള ക്ഷേത്രങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ കഥകളും ചരിത്രവുമുണ്ട്. അതെല്ലാം കയറി നടന്ന് ഷൂട്ട് ചെയ്യുക പ്രായോഗികമല്ല. എല്ലോറയിലെ ഏറ്റവും പ്രമുഖമായവ കാണുകയാണ് എന്റെ ലക്ഷ്യം. ഇങ്ങേയറ്റത്ത് 1 മുതൽ 6 വരെയുള്ള കേവുകളാണ്. 2-3 നിലകളുള്ള ക്ഷേത്രങ്ങളാണ് അവയോരോന്നും. 7-8 നൂറ്റാണ്ടുകളിലായാണ് ഇവിടെയുള്ള ബുദ്ധക്ഷേത്രങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. പല നിലകളിലായി പാറയിൽ വെട്ടിയെടുത്ത ബുദ്ധക്ഷേത്രങ്ങളിൽ സന്യാസിമാരുടെ താമസയിടങ്ങൾ, അടുക്കളകൾ, ധ്യാനമുറികൾ, കലവറകൾ എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. പാറ വെട്ടിയെടുത്ത കല്ലുകൾ കൊണ്ട് ക്ഷേത്രം നിർമ്മിക്കുന്നതിനേക്കാൾ പാറ തുരന്ന് ക്ഷേത്രങ്ങളും മൊണാസ്ട്രികളും ഉണ്ടാക്കുന്ന ഒരു പതിവ് 4-ാം നൂറ്റാണ്ടിനും 8-ാം നൂറ്റാണ്ടിനുമിടയിൽ ഈ പ്രദേശങ്ങളിലൊക്കെ നിലനിന്നിരുന്നു. പടവുകൾ കയറി ഞാനൊരു ഗുഹയിലേക്ക് നടന്നു. താഴെ നിന്ന് കണ്ടതുപോലെയല്ല. അതിബൃഹത്തായ ഗുഹാ കോംപ്ലക്സ് ആണിത്. മലയുടെ മുകളിൽ നിന്നും താഴേക്ക് വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നു. മഴക്കാലമാകുമ്പോൾ കൂടുതൽ ശക്തമായ പ്രവാഹമായി അത് മാറും. 5-ാം നമ്പർ ഗുഹയാണ് ഇത്.
ബുദ്ധിസ്റ്റ് കേവുകളിലെ ഏറ്റവും വലുത് ഇതാണ്. ഇതിൽ വലിയൊരു മൊണാസ്ട്രി തന്നെ പ്രവർത്തിച്ചിരുന്നു. സമൂഹ പ്രാർത്ഥനയ്ക്കുള്ള ഹാൾ, ധ്യാനസ്ഥലങ്ങൾ, ശ്രീകോവിൽ എന്നിവയെല്ലാം ഉണ്ടായിരുന്നു ഇതിനുള്ളിൽ. ബുദ്ധപ്രതിമയും അനുബന്ധ ശില്പങ്ങളും മിക്ക ഗുഹകളിലും കൊത്തിവെച്ചിട്ടുണ്ട്. വലിയ പില്ലറുകളോടുകൂടിയ ഗുഹകൾ, അതിങ്ങനെ പല തട്ടുകളിലായി കിടക്കുകയാണ്. ഗുഹകളുടെ അകമാകട്ടെ ഇതുപോലെയാണ്. അതിവിശാലമാണത്. നിരവധിയായ ബുദ്ധസന്യാസിമാർ നിരന്നിരുന്ന് പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്ന ഹാൾ സന്യാസിമാരുടെ ഭോജനശാലയായും ഇവിടം ഉപയോഗിച്ചിരുന്നുവെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. അവിടെ നിന്നിറങ്ങി എല്ലോറയിലെ മറ്റു ഗുഹകളുടെ കാഴ്ചകളിലേക്കും കഥകളിലേക്കും ഞാൻ സഞ്ചാരം തുടർന്നു.